മോനെ മരിച്ചാലല്ലേ എടാ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, മരിച്ചാലല്ലേ അള്ളാഹുവിനെ കാണാൻ പറ്റൂ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, മരണമെന്ന് പറയുന്നത് അള്ളാഹു കൊടുത്തുവിടുന്ന ഒരു സമ്മാനമാണ്. ആ കൊടുത്തുവിട്ട സമ്മാനം, ആ കൊടുത്തുവിട്ട സമ്മാനം അള്ളാഹുവേ ഒരു സമ്മാനപ്പൊലി വാങ്ങുന്നത് പോലെ ആ മരണത്തെ ഏറ്റുവാങ്ങിയ മഹാനായ മിത്തബയിലെ ജബ്ബാർ ഉസ്താദിന്റെ മുഖം നീ മറന്നുപോയോ? അള്ളാഹുവേ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ടല്ലോ, മുഴുവനും കിലോമീറ്ററുകളോളം ബ്ലോക്കായി നിന്നു, എല്ലാവരും പാതിരാത്രി മുതൽ വൈകുന്നേര സമയം മുതൽ കഷ്ടപ്പെട്ട് വരിവരിയായി നിന്നിട്ടു വീടിന്റെ അകത്ത് കുളിപ്പിച്ച് കിടത്തിയിരിക്കുന്ന ജബ്ബാർ ഉസ്താദിന്റെ മയ്യത്തിന്റെ ചാരത്ത് നിന്നിട്ടു ആ മുഖത്തിട്ടിരിക്കുന്ന തുണിയെന്ന് ഉയർത്തിയപ്പോ മരിച്ചു കിടക്കുകയാണെന്ന് നിനക്ക് തോന്നിയോ പൊന്നമോരു? പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ് മുഖം പ്രകാശിക്കുന്ന രീതിയിൽ ചുണ്ടിൽ പുഞ്ചിരിയുമായി ഉറങ്ങിക്കിടക്കുന്നത് പോലെ മയ്യത്ത് കാണാ വരുന്നവരുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് കിടന്നത് മറന്നുപോയോ സഹോദരാ? അതുകൊണ്ട് മരണം സമ്മാന പുതി പോലെ നിനക്ക് വാങ്ങാൻ കഴിയണം. എങ്ങനെ മരിക്കണമെന്നറിയുമോ? എങ്ങനെ മരിക്കണമെന്നറിയുമോ? നിനക്ക് ഞാനൊരു മരണം പറഞ്ഞു തരാ, നിനക്ക് ഞാനൊരു മരണം പറഞ്ഞു തരാ. ആരുടെ മരണമെന്നറിയുമോ? മഹാനായ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, രണ്ടാമത്തെ ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ ആ മഹാനിന്റെ ചരിത്രം എന്നെടുത്ത് വായിച്ചു നോക്ക് ചെറുപ്പക്കാരാ, പൊന്നുമോനെ വല്ലാത്ത അത്ഭുതകരമായ ഒരു ചരിത്രമാണ്. അതുകൊണ്ട് ഈ വയലിന്റെ സദസ്സിൽ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഇതാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടർന്ന് പറയുകയാണ്, ഏറ്റവും വലിയ വിജയി ആരെന്നറിയുമോ? ഏറ്റവും വലിയ ഭാഗ്യമാൻ ആരെന്നറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, കുല്ലു നഫ്സിന സായിക്കത്തുൽ മൗത് വഇന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ ഫമന സുഖിഹ അനിൽ നാർ വഉദ്ഖില ജന്നത ഫഖദ് ഫാസ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടർന്ന് പറയുകയാണ്, ആരാണ് യഥാർത്ഥ വിജയി എന്നറിയുമോ? ആരാ വിജയിച്ചവനെന്നറിയുമോ? അല്ലാഹുവേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഇസ്രായേലെന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും ചാരച്ചവന് കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് അവസാനം തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വന്നപ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാ സഹാദത്ത് കലിമ പറഞ്ഞു മരിക്കുന്നവനുണ്ടല്ലോ അവനാണ് യഥാ കിടക്കുന്നവരുടെ മുഖത്ത് നോക്കിയാല്, മരിച്ചു കിടക്കുന്നവരുടെ മുഖത്ത് നോക്കിയാല് അവന് നല്ല മരണമാണോ അല്ലാഹു കൊടുത്തതെന്ന് കൊടുത്തതെന്ന് തിരിച്ചറിയാ മുത്തി നബി തന്നെ ചില അടയാളങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നല്ല മരണം കിട്ടിയ മനുഷ്യന് ചില അടയാളങ്ങളുണ്ട്, ഇനി മുതൽ മയ്യത്ത് കാണാൻ പോകുന്ന സമയത്ത് നീ നോക്കിക്കോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നല്ല മരണത്തിന്റെ അടയാളം എന്തെന്നറിയുമോ? നെറ്റിത്തടം വിയർക്കലാണ്, നെറ്റിത്തടം വിയർക്കലാണ്, മൂക്കിന്റെ ദ്വാരം വികസിക്കലാ. പടച്ചവനെ നെറ്റിത്തടത്തിൽ വിയർപ്പിന്റെ തുള്ളികൾ കാണുക, അതാ നെറ്റിത്തടത്തിൽ വിയർപ്പിന്റെ തുള്ളികൾ കാണുക, മൂക്കിന്റെ ദ്വാരം വല്ലാതെ വികസിച്ചിരിക്കുകയാണ്. പടച്ചവനെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണ്, മുഖത്ത് വല്ലാത്ത പ്രകാശമാണ്, ചുണ്ടിലെ വല്ലാത്ത പുഞ്ചിരിയ നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്